ഇപി ജയരാജനെ എൽഡിഎഫ് കൺവീനറാക്കാൻ തീരുമാനം. ഇന്ന് ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ജയരാജന്റെ പേര് നിർദ്ദേശിക്കാൻ തീരുമാനിച്ചത്. അടുത്ത എൽഡിഎഫ് യോഗത്തിന് ശേഷമാകും പ്രഖ്യാപനം. സിപിഎമ്മിൽ കണ്ണൂർ ലോബി ശക്തിപ്പെടുന്നു എന്ന വാദം ശരിവെക്കുന്നതാണ് പുതിയ തീരുമാനം. മുഖ്യമന്ത്രിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും പിന്നാലെയാണ് പ്രധാന സ്ഥാനത്ത് വീണ്ടും കണ്ണൂർ സ്വദേശിയെ നിയമിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജൻ സ്വജനപക്ഷ വിവാദത്തെ തുടർന്ന് രാജിവെക്കുകയും പിന്നീട് തിരിച്ചുവരികയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിച്ചില്ല. ഇതോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്ന ഇ പി പ്രവർത്തന മണ്ഡലം കണ്ണൂരിൽ മാത്രമായി ഒതുക്കി. ഇതിനെതിരെ സംസ്ഥാന സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ കോടിയേരി വിമർശനവും ഉയർത്തി. വിവാദങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാർട്ടി പുതിയ ഉത്തരവാദിത്വം ഇ പി ജയരാജനെ ഏൽപ്പിച്ചത്. അടുത്ത ദിവസം ചേരുന്ന മുന്നണി യോഗത്തിൽ ഘടകകക്ഷികളുടെ അനുവാദത്തോടെ ജയരാജനെ കൺവീനറായി പ്രഖ്യാപിക്കും. പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കുന്ന കാര്യത്തിൽ നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗം തീരുമാനമെടുക്കും. നിലവിലെ സെക്രട്ടറി പുത്തലത്ത് ദിനേശന് ദേശാഭിമാനിയുടെ ചുമതല നൽകാനാണ് തീരുമാനം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനവും നാളെ ഉണ്ടായേക്കും. ജനം, തിരുവനന്തപുരം.